വെൽക്കം ബാക്ക് ടു രുചിയിടം. രുചിയിടന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ബിരിയാണിയും നമ്മുടെ കൊത്തു പൊറോട്ടയും ഫലൂടയും അങ്ങനെ കുറേ അൺഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് കഴിച്ച് മീണ്ടും മീണ്ടും എൻ്റെ തടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ഹെൽത്തി സാധനങ്ങൾ പിടിച്ചാൽ എന്താന്നുള്ള, അപ്പോൾ ട്രിവാൻഡ്രത്ത് ഹെൽത്തി ആയിട്ട് എന്താ, അപ്പോൾ അതന്വേഷിച്ച് പോയപ്പോഴാണ് നമുക്കൊരു സംഭവം പിടികിട്ടിയത്. ട്രിവാൻഡ്രത്ത് ഭയങ്കര ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുന്ന കോൾഡ് പ്രസ്സസ് ജ്യൂസസും സ്മൂത്തീസും ഒക്കെ, ഹെൽത്ത് ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ കോൾഡ് പ്രസ്സസ് ജ്യൂസസും സ്മൂത്തീസും ഒക്കെ കിട്ടുന്ന ഒരു കിറ്റിലൻ കടയുണ്ട്, ഗ്രീൻ ഹാബിറ്റോ. ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോപാർക്ക് ഭാഗത്താണ്, കുളത്തൂർ റോഡിലെ സർവീസ് റോഡിലാണ് ഗ്രീൻ ഹാബിറ്റോ. അപ്പം എനിക്കൊക്കെ പണ്ട് മുതലേ ഇവിടെ പഴയ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രൂട്ട് പാക്കിനും നമുക്ക് കസ്റ്റമൈസ്ഡ് ഫ്രൂട്ട് പാക്കിനും കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് ചെയ്യണം തോന്നുമ്പോൾ പിന്നെ മാറ്റും. അപ്പം അങ്ങനെ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് പറ്റിയ അടിപൊളി സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻ ഹാബിറ്റോ. ഇന്ന് നമ്മൾ ഇവിടുത്തെ കുറച്ച് ഡിഷസാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഡിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ്, സ്മൂത്തീസ്, പിന്നെ അവർ ഇപ്പം അവർ അത് കൂടാതെ കുറച്ച് അൺഹെൽത്തി സാധനങ്ങളും കൂടെ ഉണ്ട്. അൺഹെൽത്തി അല്ല, നമുക്ക് എപ്പോഴും ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടമുള്ള സാധനങ്ങൾ അൺഹെൽത്തി എന്ന് വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം സന്തോഷത്തോടെ കഴിക്കുമ്പോൾ അതും ഹെൽത്തിയാണ്. ഇപ്പോൾ ബർഗർ, സാൻഡ്വിച്ച് ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് പോവാം ഗ്രീൻ ഹാബിറ്റോയിലേക്ക്. കയറിവാ. പിന്നിലെ ബ്രെയിൻ, ഈ കടയിൽ ഈ കൺസെപ്റ്റിന് പിന്നിലെ ബ്രെയിൻ ആയിട്ടുള്ള അശ്വദേവ് അല്ലേ, അശ്വദേവ് എന്നല്ലേ, അശ്വദേവിനെ പരിചയപ്പെടാം. എത്ര കാലം തുടങ്ങിയിട്ട്? ത്രീ ഇയേഴ്സ് ആയി. ഓ, അടിപൊളി. എനിക്കറിയാം നേരത്തെ ടെക്നോപാർക്കിൽ തൊട്ട് ഓപ്പോസിറ്റ് അല്ലേ. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ പക്ഷെ അത് കുളത്തൂർ സിഗ്നലിന് അടുത്തായിട്ട്. ഓക്കെ ഓക്കെ. ലോക്ക്ഡൌണിന് ശേഷം ഒക്കെ ആയിരിക്കും അല്ലേ. ശരി ശരി. ഇവിടെ അപ്പൊ ഭയങ്കര ഫേമസ് അല്ലേ സ്മൂത്തീസും കോൾഡ് പ്രസസും ഒക്കെ. എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഈ ഒരു കൺസെപ്റ്റ്, ഡയറ്റ് കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നെന്ന് തോന്നുന്നു അല്ലേ. ഈ ആ നിങ്ങളാണ് അതിന്റെ മാസ്റ്റേഴ്സ് തുടക്കമായിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും 3 വർഷം ഇവരാണ് അത് തുടങ്ങിയത്, ഈ കൺസെപ്റ്റ്. നിങ്ങൾക്ക് ഈ ഹെൽത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് പാക്കേജസ് ഒക്കെ ഇല്ലായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഡയറ്റീഷ്യനുമായിട്ട് കൊളാബറേഷൻ ഒക്കെ ഉണ്ട് അല്ലേ. ആ ഞങ്ങള് കുറെ ടെക്കീസിനെ മാത്രം ഫോക്കസ് ചെയ്ത്, എന്നെ പോലുള്ള ആൾക്കാരെയൊക്കെ ഫോക്കസ് ചെയ്ത് തുടക്കത്തിൽ ഇവര് ഡയറ്റീഷ്യനുമായിട്ടൊക്കെ. അതും കൂടി ഇനി നിങ്ങൾ ചെയ്യണം, ഞങ്ങളെ കൊണ്ട് ഫോളോ ചെയ്ത് ചെയ്യിപ്പിക്കണം. അപ്പൊ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഇതായിരുന്നു. ഡയറ്റീഷ്യൻ കൊളാബറേഷൻ ചെയ്ത് നമുക്കൊരു പാക്കേജ് സെറ്റ് ചെയ്ത് തരും, ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെയും. അത് നമ്മുടെ സമയാസമയമാകുമ്പോൾ ഇവര് ഓഫീസിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. ഇപ്പൊ ഓഫീസിൽ മാത്രമല്ല, എനിക്ക് വീടുകളിലും ഡെലിവറി ചെയ്യും. അങ്ങനെ ഒരു അടിപൊളി സംഭവം. അപ്പൊ ഡയറ്റ് സ്പെസിഫിക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് അൺഹെൽത്തി സാധനങ്ങൾ, അൺഹെൽത്തി എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ബർഗേഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി അത് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് വേണോ എന്നുണ്ടെങ്കിൽ ഒപ്റ്റിയം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വിളിക്കത്തില്ല അൺഹെൽത്തി. ടേസ്റ്റോട് കഴിക്കുന്ന എല്ലാ ഫുഡും ഹെൽത്തിയാണ്, സന്തോഷത്തോടെ കഴിക്കുക, വർക്ക്ഔട്ട് ചെയ്ത് കളയുക. ഞാൻ കളയുന്നല്ല, കളയേണ്ടവര് കളയുന്നുള്ളത്. എല്ലാവരും ടേസ്റ്റും നമ്മൾ ഇതാവണമല്ലോ. കറക്റ്റ്. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടുത്തെ കിടിലം കുറച്ചായിട്ട് സ്മൂത്തീസും കോൾഡ് പ്രസസും, എന്നാൽ എനിക്ക് എന്നെ പോലുള്ളവർക്ക് ബർഗേഴ്സും
എല്ലാം. അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങളെ ഏതൊക്കെ ബെസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ തരിക, കഴിച്ചിട്ട് കിടിലും കിടിലും കാര്യങ്ങൾ നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നില്ലേ? ചാക്കയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഹൈദരാബാദും പണ്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഇവർക്ക് ഫ്രാഞ്ചൈസീസും അവൈലബിൾ ആണ്. അപ്പം വേണമെന്നുള്ളവർ അശ്വദേവിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യും. കാരണം ഇതൊരു നല്ല കൺസെപ്റ്റ് ആണ്. നമ്മൾ എനിക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെട്രോ പോലുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തേക്കും എത്തണം. അപ്പം നിങ്ങൾക്കൊക്കെ ഫ്രാഞ്ചൈസി ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് അശ്വദേവ്. ഓക്കെ, ഗ്രീൻ ഹാബിറ്റ് അശ്വദേവ് അല്ലേ? എല്ലാം റെഡി അല്ലേ ഫ്രാഞ്ചൈസി വിറ്റ്? ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തരുന്ന സംഭവങ്ങൾ. ഓക്കെ, ഞാൻ ബർഗർ അല്ലേ ചോദിച്ചത്? അപ്പൊ എന്താ ചെനിക്ക് തോന്നുന്നത്, ചേട്ടൻ ആദ്യം എന്നെ ഹെൽത്തി ആക്കിയേ അടങ്ങുള്ളൂ എന്നാണ്. അവിടെ ഒരു ഫുഡ് പ്ലേറ്റ് ആണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ആദ്യം ബർഗറാണ്. കുഴപ്പമില്ല, പതിയെ നമുക്ക് അതിലോട്ട് കൈവെക്കാം. വാ വാ വാ, ഇത് കണ്ടിട്ട് നോർമൽ ഒരു ഫുഡ് പ്ലേറ്റർ പോലെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എള്ള് അല്ലെ, ഹണി, അങ്ങനെ കൊറേ എന്തോ ഒരു മസാല പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് ഏതോ. ഓക്കെ ഓക്കെ ഓക്കെ, ഫുൾ നിന്നാ ഓക്കെ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇന്ന് ഞാൻ പൊളിക്കും വാ. അപ്പോൾ ഒരു കുഞ്ഞു ഫ്രൂട്ട് പ്ലാറ്റർ അല്ല, ഒരു ഹെവി ഫ്രൂട്ട് പ്ലാറ്ററാണ്. അതിനകത്ത് നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്, പൊമോഗ്രനേറ്റ് ഉണ്ട്, പിന്നെ എള്ളുണ്ട്, പിന്നെ അവരെന്തോ ഒരു മസാല പോലെ എന്തോ ഒരു ചാട്ട് പോലത്തെ സംഭവം എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പം തുടങ്ങാമല്ലേ? അയ്യോ ഏ, ചേട്ടൻ ആഗ്രഹത്തോടെ എന്നെ ഹെൽത്തി ആക്കാൻ വേണ്ടി കൊണ്ടുത്തുന്ന ഫ്രൂട്ട് പ്ലാറ്ററാണ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്, നല്ല ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട്, ഫ്രഷ് കട്ട് പീസസ് ആണ്. അല്ലാതെ അരിഞ്ഞ് നേരത്തെ വെച്ചിരുന്ന സാധനമൊന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഫ്രൂട്ടിനെ പറഞ്ഞ പപ്പായ എന്ന് വെച്ചാൽ ഇത് പപ്പായ അല്ല, ഇത് നമ്മുടെ അറബിക് ഫ്രൂട്ടായിട്ടുള്ള ഷമാമാണ്. ഷമാം ജ്യൂസ് ഒക്കെ ഇല്ല, അതിന് യൂസ് ചെയ്യുന്ന ഷമാമാണ്. വളരെ ഹെൽത്തി ആണിത്. ബ്ലാക്ക് ഗ്രേപ്സ്, വാട്ടർമെലൺ, ഞാൻ പറഞ്ഞ എല്ലാം നല്ല ഫ്രഷ് കട്ട് ഫ്രൂട്ട്സാണ്. നൈസ്. അപ്പം ഇനി അടുത്തത് എൻ്റെ ബർഗർ വരുന്നുണ്ടല്ലോ, ബർഗർ വരുന്നുണ്ടല്ലോ. അവസാനം, അറ്റ് ലാസ്റ്റ് ഐ ഗോട്ട് ഇറ്റ്. നമുക്ക് ഇവനെന്ത് മാറ്റി പിടിക്കാം. ഇതൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് അതിലോട്ടൊന്നും നോട്ടം വരത്തില്ല. യെസ്, ആഹാ ഹാ, നോക്കിക്കേ, ചീസുണ്ട്, സോസ് ഉണ്ട്, ലെറ്റൂസ് ലീസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ചിക്കൻ പാറ്റി ഉണ്ട്, വെജിറ്റബിൾസ്, ടൊമാറ്റോ, പിന്നെ നമ്മുടെ കുക്കുംബർ, പിന്നെ എന്തോ സോസ്, പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബണ്ണ്, അടിപൊളി. തുടങ്ങട്ടെ. ഈശ്വരോ, ഇത് നല്ല ബിഗ്ഗാണ്. ഇത് എങ്ങനെ ഞാൻ കടിക്കും എന്തോ, നല്ല ബിഗ്ഗാട്ടോ, നല്ല പാടുപൊടി. പക്ഷെ ബർഗർ കഴിക്കുമ്പം അങ്ങനെ തന്നെ കഴിക്കണം, അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഒരു കടിയിൽ വരണം, എങ്കിലേ ആ ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യട്ടെ, പക്ഷെ പാടായിരിക്കും, എന്നാലും നോക്കാം. ഓ, സക്സസ്, ഫുള്ള് കിട്ടി. നോക്കിക്കേ, ഫുള്ള് കിട്ടി. എല്ലാം അവിടെ തൊട്ട് ഇവിടെ വരെയുള്ള എല്ലാ പീസും എനിക്ക് ഒരുമിച്ച് കിട്ടി. ജ്യൂസി, ഡ്രൈ അല്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗർ. ആ പാറ്റി സൂപ്പർ കേട്ടോ, ചിക്കൻ പാറ്റി പറയാതിരിക്കാൻ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. കാണാൻ നല്ല രസമുണ്ട്. അല്ല, കണ്ട് രസിച്ചാൽ മാത്രം പോരാ, ഗ്രീൻ ഹാബിറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു സാധനം കഴിക്കാം, പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തീസും കോൾഡ് പ്രസ് ജ്യൂസും ഒക്കെ കഴിക്കാം. കോമ്പൻസേറ്റ് ചെയ്യണ്ടേ, മൊത്തം അങ്ങനെ ആ പാടില്ലല്ലോ. അപ്പൊ വരുന്നില്ല, നമ്മള് വരുമോ? കൊളത്തൂർ റോഡിലുള്ള ടെക്നോപാർക്കിന് അടുത്ത്, നമ്മുടെ തേർഡ് ഫേസ് ഓഫ് ടെക്നോപാർക്കിന്റെ അടുത്തുള്ള ഗ്രീൻ ഹാബിറ്റോ. എല്ലാവരും വരണം കേട്ടോ, നിങ്ങൾ ആദ്യം പൊളി ബർഗർ. ആ, വീണ്ടും നമ്മുടെ
ഓണർ ചേട്ടൻ മൂന്ന് തരം ജ്യൂസായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ ഇതൊക്കെ എന്താണ്? ചോക്കോബ്ലിക്സ്, ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ. ആ ഇതിനകത്ത് ഷുഗർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഹണിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഭയങ്കര ഹെൽത്തി ആണ്. ഇത് ഒന്നിനും ഷുഗർ ഇല്ല. ഇതിനകത്ത് ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ, മിൽക്ക്. ചോക്കോബ്ലിക്സ് കേട്ടോ, ഇവിടുത്തെ മോസ്റ്റ് മൂവിംഗ് ഐറ്റം ആണ് ചോക്കോബ്ലിക്സ്. സ്മൂത്തി ആണ് അല്ലേ? സ്മൂത്തി അല്ലേ? ഓക്കെ. ഇത് വേറെ സ്മൂത്തി ആണ്. ഡോക്ടർ ഹാബിറ്റ് എന്നുള്ളത് ഇത് ആപ്പിൾ ചിക്കു ഡേയ്സ്. അവരത് മാറ്റി കുറിച്ച് കഴിഞ്ഞു ബ്രാൻഡിന്. ഡോക്ടർ ഹാബിറ്റോ ആണ് ഈ സാധനത്തിന്റെ പേര്. ആപ്പിള്, ഡേറ്റ്സ്, ചിക്കു, ഇതിലും ഷുഗർ ഇല്ല, ഹണിയാണ്. അതാണ് സൂപ്പർ. ധൈര്യമായിട്ട് വന്ന് കുടിക്കാൻ കേട്ടോ. തടി വെക്കും എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട, എല്ലാം സൂപ്പറാണ്. ഇതിന്റെ പച്ചക്കളർ മൊത്തത്തിൽ ഇത് കഴിച്ചാൽ എല്ലാം മോക്ഷം കിട്ടും. ഓ മൈ ഗോഡ്, ബേസിക് ലീഫും ടെൻഡർ കോക്കനട്ടും കൂടെ ചേർത്തൊരു സംഭവം. ഇതൊക്കെ ഒരു വല്ലാത്ത മിക്സ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ തലയിൽ വരുന്നതാണോ അതോ അടിപൊളി? പക്ഷെ ഇവരെ നിങ്ങൾ അടിച്ചു മാറ്റാന്ന് വിചാരിക്കണ്ട, ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് അങ്ങ് പോയാൽ മതി. അപ്പൊ മോക്ഷ. അപ്പൊ എനിക്കിതൊന്ന് പൊട്ടിക്കണമെങ്കിൽ എങ്ങനെയാ? അതിങ്ങനെ ഇങ്ങനെ തന്നെയാണ്. ഇതെല്ലാം നല്ല നല്ല അടിപൊളി. എന്ത് ലുക്കാന്ന് നോക്കി, എല്ലാത്തിലും ഒരു ടച്ച് ഉണ്ട്. ഗ്രീൻ ഹാബിറ്റ് ലേബൽ ചെയ്തിട്ടുണ്ട് അവര്. ഫ്രഷ് ആണ്. ഇങ്ങനെ എന്നെ കുപ്പിയായിട്ട് പാഴ്സൽ വരുമ്പോ എങ്ങനെ കുപ്പി കുപ്പിയോട് കൂടിയാണ് കൊടുക്കുന്നത്? വാ, സൂപ്പർ സൂപ്പർ. അപ്പൊ ഞാൻ ഇതിനകത്ത് എന്തോ ചോക്കോബ്ലിക്സ്. പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഉള്ളതിൽ ഏറ്റവും കുഴപ്പക്കാരേതാണോ അത് നോക്കി തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. കുഴപ്പമല്ല, ചെന്ന് കഴിച്ചില്ല കുഴപ്പമൊന്നുമില്ല, കുഴപ്പമല്ല. ഞാൻ പറഞ്ഞത് ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട്. ഓ, അതും നിങ്ങൾ ഹെൽത്തി ആണല്ലേ. പക്ഷെ തുറക്കാൻ കുറച്ചുകൂടി ശക്തിയാണ്. ഈ തടിയൊന്നും പോരാ, ചേട്ടൻ തന്നെ തുറക്കാം. തടിയില് കാര്യമില്ലാന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അമ്മ പൊളി പൊളി. സാ ഇതെല്ലാം ആരാ പറഞ്ഞ മധുരം ഇല്ല, ഡാർക്ക് ചോക്ലേറ്റ്. സാധാരണ ഒരു ഷേക്കിനെക്കാളും ടേസ്റ്റ് ഉണ്ട് ഈ സാധനത്തിന്. പീനട്ട് ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത്. കൂടുതലും പീനട്ടിന്റെ ഫ്ലേവർ നന്നായിട്ട് അടിപൊളി. ആ ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ കേട്ടോ. പീനട്ട് പീനട്ട് ടേസ്റ്റ് നമുക്കിങ്ങനെ ഭയങ്കര ഭയങ്കര അത് അതിന് കുത്തുന്ന ഒരു ടേസ്റ്റ് അല്ല, ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള പീനട്ടിന്റെ ടേസ്റ്റ്. ചോക്ലേറ്റ്, പീനട്ട്, മിൽക്കിന്റെ ടേസ്റ്റ് എനിക്ക് വരുന്നില്ല. ആക്ച്വലി എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് മാറി നിൽക്കാത്തത്. പൊളി. അടുത്തത് ഞാൻ തന്നെ തുറക്കും. യെസ്, കുറച്ച് മോക്ഷം കിട്ടട്ടെ. ബേസിൽ ലീവ്സും ടെൻഡർ കോക്കനട്ടും, വാട്ട് എ കോമ്പിനേഷൻ. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ്. അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല, സ്മൂത്തി ഒന്നുമല്ല, ജ്യൂസ് ആണ്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. ആക്ച്വലി ഞാൻ ഇതിനെ കീപ്പ് അസൈഡ് ചെയ്യാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഹെവി സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് നമുക്കൊരു അപ്പറ്റൈസർ ആയിട്ട് അല്ല എന്താ പറയുക, ഒരു അവസാനം പൈനാപ്പിൾ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കുമല്ലോ, അതുപോലെ ഇതിനെല്ലാം ദഹിക്കിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ മോക്ഷ. അതായത് കഴിച്ചതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് മോക്ഷം കിട്ടും ഇത് കുടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനത് അവസാനം കുടിക്കാം. അയ്യോ, ഇത് തുറക്കാൻ എനിക്ക് വേണ്ടിട്ട് എൻ്റെ സഹായം വേണം. യെസ്, ആൻഡ് ദിസ് ഈസ് കോൾഡ് എന്തായിരുന്നു ഈ സാധനം? ഡോക്ടർ ഹാബിറ്റോ. ആപ്പിൾ, ഡേറ്റ്സ്, ചിക്കു, എന്തൊക്കെയോ സാധനമുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഗ്രീൻ ഹാബിറ്റോ എ ഡേ കീപ്സ് ദ ഡോക്ടർ ഹെവി. ഇതൊക്കെ മാറ്റിയാൽ മതി. സോ ഡെയിലി ഇതൊരെണ്ണം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ലെന്നാണ് പറയുന്നത്. നൈസ്, അടിപൊളി. ചിക്കുവിൻ്റെ ടേസ്റ്റ് ആണ് കൂടുതൽ കിട്ടുന്നത്. ആപ്പിൾ കിട്ടി, ഇപ്പം ചിക്കു ആപ്പിളും പിടി കിട്ടി. പിന്നെ എന്തൊരു സാധനം ഇവിടെ പറഞ്ഞല്ലോ, ഡേറ്റ്സ്. ബനാന ഫ്രീ ഫ്ലേവറും. എന്തായാലും ഇത് എല്ലാം നല്ല പൊളി 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 സാധനം. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് അവസാനം ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാത്തിൽ നിന്നും എനിക്ക് മോക്ഷം കിട്ടും. ഐ ജസ്റ്റ് ലവ് ദിസ് വൺ കേട്ടോ. ഇറ്റ്സ് സോ റിഫ്രഷിങ്, ഇറ്റ്സ് സോ റിഫ്രഷിങ്. ഭയങ്കര ഒരു നമ്മൾ മിൻറ്റ് ലീവ്സും ഒക്കെ അവസാനം ഒരു പൈനാപ്പിൾ മിൻറ്റ് അല്ലെങ്കിൽ ലെമൺ മിൻറ്റ് സോഡ ആയി കുടിക്കുന്ന പോലെ
ഒരു റിഫ്രഷിങ് ആയിട്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. മൈ ഫേവറേറ്റ്, എല്ലാം ഫേവറേറ്റ് ആണ്. എന്നാലും എനിക്ക് ബർഗറിൻ്റെ പാറ്റി സൂപ്പ്, നല്ല ക്രിസ്പി ബർഗർ പാറ്റി, പിന്നെ വന്നിട്ട് ഒബ്വിയസ്ലി ചോക്കോ ഫ്ലേക്സ് സൂപ്പ്, എല്ലാം കൊള്ളാം. പിന്നെ എനിക്ക് ഇന്ന് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ മോക്ഷമാണ്. മോക്ഷ സൂപ്പറാണ്, നല്ലൊരു അപ്പറ്റൈസറാണ്. എല്ലാവരും ഇതെല്ലാം വാങ്ങി കഴിക്കണം. അപ്പം ഗ്രീൻ ഹാബിറ്റ്, കൊളത്തൂറുള്ള ഗ്രീൻ ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അടിപൊളി ഐറ്റംസ് മുഴുവൻ ട്രൈ ഔട്ട് ചെയ്യാം. അപ്പം എല്ലാവരും വരത്തില്ലേ, വരണം കേട്ടോ. വന്ന് നമുക്ക് ഈ ചേട്ടനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിട്ടാലേ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ബ്രാൻഡായ ഗ്രീൻ ഹാബിറ്റോ ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കട്ടെ. അങ്ങനെ എല്ലാവിധ ആശംസകളും. അപ്പം താങ്ക് യു സോ മച്ച്. അതോടുകൂടി ഇതൊക്കെ തീർക്കാൻ ആസ് യൂഷ്വൽ എനിക്ക് സമയമെടുക്കും. ഞാൻ ഇവിടെ ഇരുന്ന് തീർക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് സ്വിഗ്ഗിയിലൊക്കെ അവൈലബിൾ അല്ലേ? സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം അവൈലബിൾ ആണ്. സോ നോ നീഡ് ടു കം ഹിയർ കേട്ടോ. എല്ലാവരും ഫോൺ എടുക്കുക, കുത്തുക. ചോക്കോബ്ലിക്സ് ഉണ്ട്, ഡോക്ടർ ഹാബിറ്റോ ഉണ്ട്, ചിക്കൻ ബർഗർ, ഫ്രൂട്ട് പ്ലേറ്റ്, മോക്ഷ, ഇത് കൂടാതെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് മെനു അവർക്കും ഉണ്ട്. അങ്ങനെയുള്ളതുകൊണ്ട് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ വേറെ ഒരു രുചിയുടെ ആയിട്ട്, വേറെ അടിപൊളി ഡിഷസുമായിട്ട് വേറെ സ്ഥലത്ത് കാണാം. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശ്രീക്കുട്ടി ബൈ.